അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് ഫിഷിലൊക്കെ പുരട്ടിയതിന് ശേഷം ഒന്ന് പൊരിച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷിലൊന്ന് പുരട്ടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡർ, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2-3 ചെറിയുള്ളിയും ചെറിയ കഷ്ണം തക്കാളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി. ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചിട്ടെടുക്കാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ മിക്സിയിൽ അരച്ചിട്ടെടുക്കരുത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുത്ത് വരാം. അപ്പോൾ നല്ല പാകത്തിന് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മസാല കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട്. അപ്പോൾ അധികം വെള്ളമാക്കിയിട്ട് ലൂസാക്കിയിട്ടെടുക്കരുത്. അപ്പോൾ നമ്മൾ ഫിഷിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അതിലൊന്നും നല്ല കോട്ടായിട്ട് കിട്ടൂല. ഇനി നമുക്ക് ആവശ്യത്തിന് മസാല എടുത്തിട്ട് നമ്മൾ ഫിഷിലൊന്ന് നല്ലോണം പുരട്ടിയിട്ടെടുക്കാം. നല്ലോണം മസാല നമുക്ക് ഫിഷിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴാണ് നമ്മൾ മസാലയൊക്കെ നല്ല ഫിഷിൽ പിടിച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറി ലീവ്സും ഇട്ടതിന് ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫിഷ് ഓരോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ ഫിഷ് ഇട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരു സൈഡ് ആയതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫിഷിലൊക്കെ തേച്ചിട്ടുള്ള മസാല അല്ലേ, അതൊക്കെ എണ്ണയിൽ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫിഷും തിരിച്ചിട്ടതിന് ശേഷം നല്ലോണമൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡും നല്ലോണമൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ ഇത് മാറ്റിക്കൊടുക്കാം. നമ്മൾ മസാലയിൽ ചെറിയുള്ളിയും തക്കാളിയും വലിയ ജീരകമൊക്കെ ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തോണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചിട്ടെടുത്തോണ്ട് മീനിന് നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.